ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത്? ആ, മിന്നുവിൻ്റെയും ചിന്നുവിൻ്റെയും അച്ഛൻ 269 തേങ്ങയാണ് കഴിഞ്ഞയാഴ്ച പറമ്പിൽ നിന്ന് ഇട്ടത്. എന്നാൽ ഈ ആഴ്ച 269 112 തേങ്ങ അധികം ഇട്ടു എന്ന് പറഞ്ഞു. 269 112 നിങ്ങളൊന്ന് മനക്കണക്കായി കൂട്ടി നോക്കൂ. നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒന്നുകളെ തമ്മിൽ കൂട്ടി നോക്കുക, പിന്നീട് എത്ര പത്തുകളുണ്ടെന്ന് നോക്കുക, പിന്നീട് എത്ര നൂറുകളുണ്ടെന്ന് നോക്കണം. ഇവിടെ ഒന്നുകള് 9 2 9 2 എത്രയാണ്? 11. അപ്പം നമ്മൾ ഒന്നാണല്ലോ എടുക്കുന്നത്, ശിഷ്ടം ഒന്ന് നമ്മൾ 10 സ്ഥാനത്തേക്ക് കൊടുത്തു അവിടെ. അപ്പോൾ 80 അല്ലേ? 100 എത്ര അക്കങ്ങളുണ്ട്? 2 1 3. അപ്പം എത്രയാണ് കിട്ടുന്നത്? 381. 269 + 112 9 2 11 1 ശിഷ്ടം 1 നമ്മൾ 6 മുകളിൽ എഴുതി. 6 1 7 7 1 8 2 1 3 അങ്ങനെ 381 തേങ്ങകളാണ് ചിന്നുവിൻ്റെയും മിന്നുവിൻ്റെയും അച്ഛൻ ഇട്ടത്. പിന്നീട് എന്താണ് പറഞ്ഞത്? അടുത്ത പറമ്പിൽ നിന്നും 70 തേങ്ങ കൂടി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 381 കൂടിയിട്ട് 70 കൂടെ ചേർത്ത് കൊടുക്കണം. 381 + 70 ഇത്രയാണ് കിട്ടുന്നത്. 451 451. അപ്പോൾ ആകെ എത്ര തേങ്ങകളാണ്? 451 451. മൂന്നക്ക സംഖ്യകളെയും രണ്ടക്ക സംഖ്യകളെയും കൂട്ടുമ്പോൾ നിങ്ങൾ സ്ഥാനം തെറ്റാതെ എഴുതണം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ: ലൈബ്രറി, വിക്ടറി സെലിബ്രേഷൻ, വിജയോത്സവം, സ്കൂൾ കായികമേളയിൽ ഇവർക്ക് ലഭിച്ച പോയിന്റുകൾ നോക്കൂ. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇനത്തിൽ 70 വ്യക്തിഗത ഇനത്തിൽ 180 കിട്ടി. മറ്റൊരു ഗ്രൂപ്പ് എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇനങ്ങളിൽ 60 വ്യക്തിഗത ഇനങ്ങളിൽ 190 കിട്ടി. ഓരോ ഗ്രൂപ്പിനും ലഭിച്ച പോയിന്റ് എത്രയാണ്? ആർക്കാണ് കൂടുതൽ? 70 + 180 = 250. 60 + 190 = 250. ഓരോ ഗ്രൂപ്പിനും ലഭിച്ച പോയിന്റ് എത്രയാണ്? 250. ആർക്കാണ് കൂടുതൽ? രണ്ടു കൂട്ടർക്കും തുല്യമാണ്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിന് 70 + 180 = 250. അനദർ ഗ്രൂപ്പ് 60 + 190 = 250. ഗ്രന്ഥശാല. മേരിയുടെ സ്കൂളിലെ ഗ്രന്ഥശാലയിൽ 524 മലയാളം പുസ്തകങ്ങളും 75 ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉണ്ട്. ഇന്ന് കൊണ്ടുവന്ന 120 പുസ്തകങ്ങളിൽ 20 ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. പുതിയ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഗ്രന്ഥശാലയിൽ മൊത്തം പുസ്തകങ്ങൾ എത്ര? ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എത്ര? മലയാളമോ? അപ്പോൾ ആകെ എത്ര മലയാളം പുസ്തകമാണ് ഗ്രന്ഥശാലയിൽ ഉണ്ടായിട്ടുള്ളത്? 524. ഈ 524 പുതുതായി കൊണ്ടുവന്നത് 120 പറഞ്ഞു. അതിൽ 20 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. അങ്ങനെയെങ്കിൽ 100 മലയാളം പുസ്തകമാകും അല്ലേ? അപ്പോൾ പുതിയ മലയാളം പുസ്തകങ്ങൾ എത്രയാണ്? 100. അപ്പോൾ ആകെ മലയാളം പുസ്തകം എത്രയാണ്? 524 + 100 = 624. ഇനി നമുക്ക് ആകെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ 75 പുതുതായി കൊണ്ടുവന്നതിലെ 20. 75 + 20 =
95. അപ്പോൾ ആകെ പുസ്തകങ്ങൾ എത്രയാണ്, എങ്ങനെയാണ് കാണുന്നത്? ആ ആകെ കിട്ടിയ മലയാളം പുസ്തകങ്ങളും ആകെയുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെയും എണ്ണങ്ങൾ തമ്മിൽ കൂട്ടി നോക്കണം. 624 അധികം 95 സമം 719. ലൈബ്രറി, മേരി സ്കൂൾ ലൈബ്രറി ഹാസ് 524 മലയാളം ബുക്സ് ആൻഡ് 75 ഇംഗ്ലീഷ് ബുക്സ് ഔട്ട് ഓഫ് ദ 120 ബുക്സ് ദാറ്റ് അറൈവ്ഡ് ടുഡേ. 20 ആർ ഇംഗ്ലീഷ് ബുക്സ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ലൈബ്രറി ഇൻക്ലൂഡിംഗ് ദ ന്യൂ അറൈവൽസ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇംഗ്ലീഷ് ബുക്സ്? വാട്ട് അബൌട്ട് മലയാളം ബുക്സ്? മലയാളം ബുക്സ്, ന്യൂ മലയാളം ബുക്സ് എത്രയാണ്? 100. ടോട്ടൽ മലയാളം ബുക്സ് 524 പ്ലസ് 100 ഈക്വൽ 624. ടോട്ടൽ ഇംഗ്ലീഷ് ബുക്ക് 75 പ്ലസ് ന്യൂ ഇംഗ്ലീഷ് ബുക്ക് എത്രയാണ്? 20. 75 പ്ലസ് 20 ഈക്വൽ 95. ടോട്ടൽ ബുക്സ്, ടോട്ടൽ മലയാളം ബുക്സും ടോട്ടൽ ഇംഗ്ലീഷ് ബുക്സും തമ്മിൽ കൂട്ടി നോക്കണം. എത്രയാണ്? 624 പ്ലസ് 95 ഈക്വൽ 719. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നക്ക സംഖ്യകളും രണ്ടക സംഖ്യകളും തമ്മിൽ കൂട്ടി നോക്കുക. മാക്സിമം നിങ്ങൾ നമ്പറുകളെടുത്ത് കൂട്ടി നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.